പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു? ഈ ബൂളിയൻ ആൾജിബ്രയിലുള്ള അല്ലേ ഓർ ഓപ്പറേഷൻ, ഓർ ഓപ്പറേറ്റർ, ഓർ ഗേറ്റ്, ആൻഡ് ഓപ്പറേറ്റർ, ആൻഡ് ഗേറ്റ്, നോട്ട് ഓപ്പറേറ്റർ ആൻഡ് നോട്ട് ഗേറ്റ്, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതിൻ്റെ സർക്യൂട്ട്, ലോജിക് സർക്യൂട്ടിൻ്റെ ഫിഗർ, അല്ലെ ട്രൂത്ത് ടേബിൾ, അതിൻ്റെ ഗേറ്റുകൾ, അല്ലെ മൂന്ന് വേരിയബിൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഔട്ട്പുട്ട്, റിസൾട്ട്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ബേസിക് പോസ്റ്റുലേറ്റ് ഓഫ് ബൂളിയൻ ആൾജിബ്ര. എന്താണ് ബേസിക് പോസ്റ്റുലേറ്റ്? ബേസിക് പോസ്റ്റുലേറ്റ് ഓഫ് ബൂളിയൻ ആൾജിബ്ര. അപ്പോൾ എന്താണ് പോസ്റ്റുലേറ്റ് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? ബേസിക് പോസ്റ്റുലേറ്റ്, അല്ലേ? ബേസിക് പോസ്റ്റുലേറ്റ് ഓഫ് ബൂളിയൻ ആൾജിബ്ര എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ബൂളിയൻ ആൾജിബ്ര എന്താണ്, ഒരു സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്സ് ആണ് ശരിക്കും, അല്ലേ? ഈ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത് ഒരു സിസ്റ്റം ഓഫ് ഒരു മാത്തമെറ്റിക്സ് ആണ്, അല്ലേ? സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്സ് ആണ്. നമുക്കറിയാം ഈ മാത്തമെറ്റിക്സ് സ്വഭാവമായിട്ടും ഒരു ഫണ്ടമെൻ്റൽ ലോസ് ഉണ്ടാവും, അല്ലേ? ചില ഫണ്ടമെൻ്റൽ ലോസ് ഉണ്ടാവും. ആ ഫണ്ടമെൻ്റൽ ലോസിനെയാണ് നമ്മൾ ശരിക്കും ഈ പോസ്റ്റുലേറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഫണ്ടമെൻ്റൽ ലോ, അതിനെയാണ് നമ്മളത് വിളിക്കുന്നത് പോസ്റ്റുലേറ്റ്, അല്ലേ? എന്തുണ്ട് ബൂളിയൻ ആൾജിബ്ര? നമുക്കറിയാം ബൂളിയൻ ആൾജിബ്രയിൽ, അല്ലേ, സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്സ് ആണ്, അല്ലേ? സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്സ്, ഒരു സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്സ് ആണ് ശരിക്കും ഈ ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മാത്തമെറ്റിക്സ് ആകുമ്പോൾ അതിൽ ഒരു ഫണ്ടമെൻ്റൽ ലോ ഉണ്ടാവും, ഫണ്ടമെൻ്റൽ ലോ, ഒരു അല്ലേ അതിൻ്റെ ഒരു അടിസ്ഥാന നിയമങ്ങളുണ്ടാവും, അതിനെയാണ് നമ്മൾ പോസ്റ്റുലേറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോസ്റ്റുലേറ്റ് എന്ന് വിളിക്കുന്നത്, അതിനെയാണ് അല്ലേ പോസ്റ്റുലേറ്റ്, അല്ലേ? അപ്പോൾ അതിന് എന്താ പറയുക, അത് തെളിയിക്കപ്പെട്ടിട്ടൊന്നും ഒരു പക്ഷേ ഡോണ്ട് ഹാവ് അതിൻ്റെ പ്രൂഫൊന്നും ഒരു പക്ഷേ ഉണ്ടാവില്ല, അതിൻ്റെ പ്രൂഫും കാര്യങ്ങളൊന്നും ഒരു പക്ഷേ ഉണ്ടാവില്ല. പക്ഷേ ചില ഫണ്ടമെൻ്റൽ ലോസ് ഉണ്ട്, ബൂളിയൻ ആൾജിബ്രേൻ്റെ കേസിൽ വരുമ്പോഴും അങ്ങനെയുണ്ട്. അതിനെയാണ് നമ്മൾ പോസ്റ്റുലേറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ബൂളിയൻ ആൾജിബ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്സ് ആണ്. സ്വാഭാവികമായിട്ടും സിസ്റ്റം ഓഫ് മാത്തമെറ്റിക്സ് ആകുമ്പോൾ അതിനൊരു ഫണ്ടമെൻ്റൽ ലോ ഉണ്ടാവും, അതിനെയാണ് നമ്മളിവിടെ പോസ്റ്റുലേറ്റ് എന്ന് പറയും. പോസ്റ്റുലേറ്റ് എന്നാണ് പറയുക. അതിന് ഒരു എന്താ പറയുക, ഒരു ക്ലിയർ പ്രൂഫൊക്കെ ഉണ്ടെന്നൊന്നും പറയുന്നില്ല. എന്നാലും അങ്ങനെ ഒരു ഫണ്ടമെൻ്റൽ ലോ ഉണ്ട്, ആ ലോനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, പോസ്റ്റുലേറ്റ് എന്ന് വിളിക്കും. അപ്പോൾ ബേസിക് പോസ്റ്റുലേറ്റുകളാണ് നമ്മൾ അടുത്തതായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ബേസിക് ഫണ്ടമെൻ്റൽ ലോസ്, ബൂളിയൻ ആൾജിബ്രയിൽ വരുന്ന ഈ ബേസിക് ഫണ്ടമെൻ്റൽ ലോസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അതിലൊന്നാമത്തതാണെന്ത്, അതിലൊന്നാമത്തെ ലോ ആണെന്ത്, പോസ്റ്റുലേറ്റ് വൺ, അല്ലേ? ഒന്നാമത്തതാണെന്ത്, പോസ്റ്റുലേറ്റ് വൺ, അതിലൊന്നാമത്തതാണ് പോസ്റ്റുലേറ്റ് വൺ. ഈ പോസ്റ്റുലേറ്റ് വണ്ണിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പ്രിൻസിപ്പിൾ ഓഫ് സീറോ ആൻഡ് വൺ ആണ്. എന്താണ് പോസ്റ്റുലേറ്റ് വണ്ണിൽ നമ്മൾ പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സീറോ ആൻഡ് വൺ, സീറോ ആൻഡ് വൺ അതിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ. അപ്പോൾ ഉദാഹരണത്തിന് സപ്പോസ് ഇഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ദെൻ എ ഈക്വൽ ടു വൺ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ലോജിക് വേരിയബിളിൻ്റെ കേസ്, അല്ലേ, ആ ലോജിക് വേരിയബിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും, ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇഫ് എ നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അർത്ഥം എന്നാൽ എ ഈസ് ഈക്വൽ ടു വൺ ആണ്. അതേപോലെ തന്നെ മറ്റൊരു കേസും കൂടി വരുമല്ലോ, ഇഫ് എ നോട്ട് ഈക്വൽ ടു വൺ ആണെങ്കിൽ ദെൻ എ ഈസ് ഈക്വൽ ടു സീറോ ആയിരിക്കും. എ വൺ അല്ലെങ്കിൽ സീറോ ആയിരിക്കും, എ സീറോ അല്ലെങ്കിൽ വൺ ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് വണ്ണിൽ പറയുന്നത്, പ്രിൻസിപ്പിൾ ഓഫ് സീറോ ആൻഡ് വൺ എന്നാണ് ആ ഒരു തിയറത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്, ആ പോസ്റ്റിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പോസ്റ്റുലേറ്റ് ടു ആണ്. ഇതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് പോസ്റ്റുലേറ്റ് ടു. ആ പോസ്റ്റുലേറ്റ് ടുവിൽ നമ്മൾ പറയുന്നത് ഓർ ഓപ്പറേഷൻ. ഇതാണ് നമ്മൾ ഓർ ഓപ്പറേഷനാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ലോജിക്കൽ അഡിഷൻ, അല്ലേ? ഓർ ഓപ്പറേഷൻ, അല്ലേ? ഓർ ഓപ്പറേഷൻ ഇതാണ് ലോജിക്കൽ അഡിഷൻ. ഓർ
OR operation അല്ലെങ്കിൽ ലോജിക്കൽ അഡിഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് അല്ലേ. നമുക്കറിയാം നമ്മൾ അഡിഷൻ പെർഫോം ചെയ്തല്ലേ, അതിൻ്റെ ട്രൂത്ത് ടേബിളൊക്കെ നമ്മൾ വരച്ചതാണ് അല്ലേ. എങ്ങനെയായിരുന്നു, സീറോ പ്ലസ് സീറോ എന്തായാലും കിട്ടും നമുക്ക്, സീറോ ആയിരുന്നു അല്ലേ. സീറോയും സീറോയും ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണ്, സീറോ ആയിരുന്നു. സീറോ പ്ലസ് വണ്ണ് അല്ലേ, ഓറിൻ്റെ കേസിൽ എവിടെയെങ്കിലും ഒന്ന് വണ്ണ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, വണ്ണായിരിക്കും. വൺ പ്ലസ് സീറോ എന്തായിരുന്നു, വൺ പ്ലസ് സീറോ എന്തായിരുന്നു, അതും വണ്ണാണ്. ഏതെങ്കിലും ഒന്ന് വണ്ണായാൽ മതി, ആ ഓർ ഓപ്പറേഷൻ പ്ലസ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് റിസൾട്ട് എന്തായിരിക്കും, വണ്ണായിരിക്കും. അതുപോലെ തന്നെ വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ, ദിസ് ഈസ് ദി പോസ്റ്റുലേറ്റ് ടു ഓർ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്, ഓർ ഓപ്പറേഷൻ, പ്രിൻസിപ്പിൾ ഓഫ് ഓർ ഓപ്പറേഷൻ. ഓർ ഓപ്പറേഷൻ്റെ പ്രത്യേകത, സീറോ പ്ലസ് സീറോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് വിൽ ബി സീറോ. ഓക്കെ, സീറോ പ്ലസ് വൺ ആണെങ്കിൽ വണ്ണ്, വൺ പ്ലസ് സീറോ ആണെങ്കിലും വണ്ണിന്. അതായത് ഒരു ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂ വണ്ണായ മതി, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ റിസൾട്ട് എന്തായിരിക്കും, വണ്ണായിരിക്കും. എ ഓർ ബി ഓർ സി ഓർ ഡി ഏതെങ്കിലും ഒന്നില്ല, എ പിന്നെ പറയുന്നത് ഓർ ബി ഓർ സി ഓർ ഡി അങ്ങനെയാണ് പറയുന്നത് അല്ലേ, ഓറാ പറയുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒന്നും തായാൽ മതി, ട്രൂ ആയി കഴിഞ്ഞാൽ തന്നെ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, വണ്ണായിരിക്കും. ഇനി രണ്ടും സീറോ ആണെങ്കിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും. അതാണ് പോസ്റ്റുലേറ്റ് ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റുലേറ്റ് ത്രീ എന്തായിരിക്കും അല്ലേ, ഇവിടെ ഓർ ഓപ്പറേഷനാണ് പറഞ്ഞതെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും പോസ്റ്റുലേറ്റ് ത്രീ എന്തായിരിക്കും, യാസ് ആൻഡ് ഓപ്പറേഷൻ ആയിരിക്കും അല്ലേ. ലോജിക്കൽ ലോജിക്കൽ എന്താണ് മറ്റേത്, ഓർ ഓപ്പറേഷൻ ലോജിക്കൽ അഡിഷൻ ആണെങ്കിൽ ആൻഡ് ഓപ്പറേഷൻ ലോജിക്കൽ ഇതാണ് മൾട്ടിപ്ലിക്കേഷനാണ്, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷനാണ് അല്ലേ. ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്തായിരിക്കും, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമല്ലോ. ഇതാ സീറോ അല്ലേ, ഇവിടെ പ്ലസ്സൊക്കെ മാറ്റിയിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുക, സീറോ ഡോട്ട് സീറോ, സീറോ ആൻഡ് സീറോ എന്നാണ് അതിൻ്റെ അർത്ഥം. സീറോ ആൻഡ് സീറോ എന്നാണ് അതിൻ്റെ അർത്ഥം. സീറോ ആൻഡ് സീറോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് സീറോ ആയിരിക്കും. സീറോ ഡോട്ട് വൺ അല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ നമ്മൾ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നടത്തും, ഏതെങ്കിലും ഒന്ന് സീറോ ആയാൽ തന്നെ എന്തായി കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ആൻഡ് സീറോ കേസ് എടുത്തോ അല്ലേ, വൺ ആൻഡ് സീറോൻ്റെ കേസ് എടുത്തോ കിട്ടുന്ന റിസൾട്ട് ഏതെങ്കിലും ഒന്ന് സീറോ ആയാൽ തന്നെ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, സീറോ ആയിരിക്കും അല്ലേ. ലാസ്റ്റ് ആൻഡ് ഫൈനലി വൺ ആൻഡ് വൺ ഈസ് ഈക്വൽ ടു വൺ, ദിസ് ഈസ് ദി പോസ്റ്റുലേറ്റ് ത്രീ അല്ലേ. പോസ്റ്റുലേറ്റ് വൺ എന്താ, പ്രിൻസിപ്പിൾ ഓഫ് സീറോസ് ആൻഡ് വൺ. അതായത് ഒരു വേരിയബിൾ അത് വൺ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും സീറോ ആയിരിക്കും, സീറോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വൺ ആയിരിക്കും. കാരണം സീറോ ഓർ വൺ അതായിരിക്കും അതിൻ്റെ വാല്യൂ, ബൈനറി വാല്യൂ നമ്മൾ പറഞ്ഞിട്ട്. ഇനി പോസ്റ്റുലേറ്റ് ടുവിൽ നമ്മൾ പറഞ്ഞ ഓർ ഓപ്പറേഷൻ്റെ കേസാണ്, ലോജിക്കൽ അഡിഷനാണ് നമ്മൾ പറയുന്നത്. രണ്ട് വേരിയബിളിൻ്റെ വാല്യൂ സീറോ സീറോ അല്ലേ ആണെങ്കിൽ സീറോ ആണ്, ബാക്കി എല്ലാ കേസിലും എന്താണ്, വൺ ആണ്. ഇനി ആൻഡ് ഓപ്പറേഷൻ്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ, ആൻഡ് ഓപ്പറേഷൻ്റെ കേസിലേക്ക് നമ്മൾ വരുമ്പോൾ എന്താ സംഭവിച്ചത്, ആൻഡ് ഓപ്പറേഷൻ്റെ കേസിലേക്ക് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, അല്ലെങ്കിൽ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സീറോ ആൻഡ് അതായത് വണ്ണും വണ്ണും എല്ലാ വേരിയബിളും വണ്ണ് വരുന്ന സിറ്റുവേഷൻ, എല്ലാ സംഭവവും വണ്ണ് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പറയുന്നത്. അവിടെ മാത്രം ഔട്ട്പുട്ട് റിസൾട്ട് വണ്ണായിരിക്കും, ബാക്കി എല്ലാ ഏതെങ്കിലും ഒന്ന് സീറോ വന്നാൽ മതി. ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും, വിൽ ബി സീറോ ആയിരിക്കും. എല്ലാം വൺ ആണെങ്കിൽ മാത്രം കിട്ടുന്ന റിസൾട്ട് വേണം. അപ്പോൾ ലോജിക്കൽ അഡിഷൻ പറഞ്ഞു, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ പോസ്റ്റുലേറ്റ് ഫോർ എന്തായിരിക്കും, നിങ്ങൾക്ക് തന്നെ പറയാൻ വേണ്ടി പറ്റും. പോസ്റ്റുലേറ്റ് ഫോർ എന്തായിരിക്കും, അല്ലേ നോട്ട് ഓപ്പറേറ്റർ ആയിരിക്കും അല്ലേ, നോട്ട് ഓപ്പറേഷൻ. ലോജിക്കൽ നെഗേഷൻ ഓർ കോംപ്ലിമെൻ്റ് ലോ എന്ന് വേണം നമുക്ക് പറയാം. ലോജിക്കൽ നെഗേഷൻ ഓർ കോംപ്ലിമെൻ്റ് ലോ, ലോജിക്കൽ നെഗേഷൻ ഓർ കോംപ്ലിമെൻ്റ് ലോ എന്ന് പറയാം. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സീറോ അല്ലേ, സീറോൻ്റെ കോംപ്ലിമെൻ്റ് എന്നാ, സീറോൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്നാ, വണ്ണാണ്. വണ്ണിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്, സീറോ. ഇതാണ് പോസ്റ്റുലേറ്റ്, ഇതാണ് പോസ്റ്റുലേറ്റ് ഫോർ എന്ന് പറയുന്നത് അല്ലേ. സീറോ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ
ആയിരിക്കും. വൺ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ സീറോ, ഒന്നിൻ്റെ നേരെ ഓപ്പോസിറ്റ് എത്രയാ? സീറോ ആണ്. സീറോൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താണ്? വൺ ആണ്. ഇതാണ് പോസ്റ്റുലേറ്റ് ഫോർ. ഇതാണ് നമ്മൾ ബൂളിയൻ ആൾജിബ്രയിൽ നമ്മൾ പറയുന്ന ബേസിക് പോസ്റ്റുലേറ്റ്, ബേസിക് ഫണ്ടമെൻ്റൽ ലോ എന്ന് പറയുന്നത് ഈ നാലെണ്ണമാണ്. ഒന്ന് പ്രിൻസിപ്പിൾ ഓഫ് സീറോസ് ആൻഡ് വൺ ആണ് നമ്മൾ പറയുന്നത്. സപ്പോസ് ഒരു വേരിയബിൾ എ ഈസ് നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ, അല്ലേ, അതെന്തായിരിക്കും? വൺ ആയിരിക്കും. എ നോട്ട് ഈക്വൽ ടു വൺ ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? സീറോ. അതാണ് പോസ്റ്റുലേറ്റ് വൺ. പോസ്റ്റുലേറ്റ് ടു എന്ന് പറയുന്നത്, അല്ലേ, അവിടെ ഓർ ഓപ്പറേഷനാണ്, ലോജിക്കൽ അഡിഷനാണ്. സീറോ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു സീറോ, സീറോ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ, അല്ലേ, വൺ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു വൺ, ആൻഡ് വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ, അല്ലേ. ആ സീറോ പ്ലസ് സീറോ വരുന്ന സിറ്റുവേഷനിൽ മാത്രം സീറോ, ബാക്കി എല്ലാ സിറ്റുവേഷനിലും അവിടെ എന്താണ് വരുന്നത്? അല്ലേ, വൺ ആണ് വരുന്നത്. പോസ്റ്റുലേറ്റ് ത്രീയിൽ നമ്മൾ പറയുന്നത് അഡിഷൻ ആൻഡ് ഓപ്പറേഷനാണ്, അല്ലേ, ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോറി, ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലോജിക്കൽ മൾട്ടിപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ, അല്ലേ, സീറോ ഇൻറ്റു സീറോ, സീറോ ഇൻറ്റു വൺ, വൺ ഇൻറ്റു സീറോ, ഈ മൂന്ന് സിറ്റുവേഷനിലും കിട്ടുന്ന റിസൾട്ട് വിൽ ബി സീറോ ആയിരിക്കും. കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. വൺ ഇൻറ്റു വൺ സിറ്റുവേഷനിൽ മാത്രമേ അത് വൺ വരൂ. ലാസ്റ്റ് ആൻഡ് ഫൈനലി പോസ്റ്റുലേറ്റ് ഫോർ, നോട്ട് ഓപ്പറേറ്റർ, ലോജിക്കൽ, അല്ലേ, നെഗേഷൻ ഓർ കോംപ്ലിമെൻ്റ് ലോ എന്ന് വേണമെങ്കിൽ പറയാം. വണ്ണിൻ്റെ കോംപ്ലിമെൻ്റ് എപ്പോഴും സീറോ ആയിരിക്കും. വണ്ണിൻ്റെ കോംപ്ലിമെൻ്റ് വൺ, സീറോൻ്റെ കോംപ്ലിമെൻ്റ് എപ്പോഴും വൺ ആയിരിക്കും. ദിസ് ഇസ് ദി ബേസിക് പോസ്റ്റുലേറ്റ് ഓഫ് ബൂളിയൻ ആൾജിബ്ര. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡ്യുവാലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഓക്കെ, എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി, അല്ലേ, നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ കാണുന്ന ബൂളിയൻ സ്റ്റേറ്റ്മെൻ്റ്, അല്ലേ. സപ്പോസ് എക്സ്, അല്ലേ, ഇതാണ് എക്സ് പ്ലസ് വൈ, അല്ലേ. ഇനി എ കോംപ്ലിമെൻറ്റ് പ്ലസ് വൺ, അല്ലേ, ബി അല്ലെങ്കിൽ ബി പ്ലസ് ഡി, അല്ലേ, അല്ലെങ്കിൽ സീറോ കോംപ്ലിമെൻ്റ് എന്നൊക്കെ നമുക്ക് പറയാം, അല്ലേ. ഇതൊക്കെ എന്താണ്, നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ഇതൊക്കെ എന്താ പറയുക, ബൂളിയൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ലേ. ഇതൊക്കെ എന്താണ്? ബൂളിയൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊക്കെ ബൂളിയൻ, എക്സ് ഓർ വൈ, എ കോംപ്ലിമെൻ്റ് ഓർ വൺ, അല്ലേ, അല്ലേ. അവിടെ നമ്മൾ ഓറിനെയാണ് നമ്മൾ പ്ലസ് കൊണ്ട് നമ്മൾ ചെയ്യുന്നത്, അല്ലേ. ആൻഡിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യൽ? ഡോട്ട് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെ ബൂളിയൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി ഒരു ബൂളിയൻ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുക, നിങ്ങൾ നോക്കിയേ. ഇവിടെ ഒരു, ഇവിടെ ഞാനിത് നോക്കിയാൽ മതി. ഞാൻ ഈ ബോർഡിലുള്ളതൊക്കെ മയക്കുമ്പോൾ അതിൽ ഞാൻ ഈ പോസ്റ്റുലേറ്റ് ടുവും അതുപോലെ തന്നെ പോസ്റ്റുലേറ്റ് ത്രീയും ഞാൻ എന്ത് ചെയ്തില്ല, അല്ലേ, അത് മായ്ച്ചിക്കില്ല, ഇറേസ് ചെയ്തില്ല. നിങ്ങൾ നോക്കി, ഈ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്നുള്ള ടോപ്പിക് എനിക്ക് പറയണമെങ്കിൽ ഇത് എനിക്കിവിടെ വേണം. പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റിയാണ് നമ്മൾ പറയുന്നത്, അതിവിടെ പറയണമെങ്കിൽ എനിക്ക് സ്വാഭാവികമായിട്ടും ഇത് വേണം. ഓക്കെ, സപ്പോസ് ലെറ്റ് അസ് കൺസിഡർ ദി പോസ്റ്റുലേറ്റ് ടു. നിങ്ങൾ പോസ്റ്റുലേറ്റ് ടുവിനൊന്ന് കൺസിഡർ ചെയ്തേ. പോസ്റ്റുലേറ്റ് ടു എന്നാണ് പറയുന്നത്, പോസ്റ്റുലേറ്റ് ടുവിൽ പറയുന്നത് ഓർ ഓപ്പറേഷനാണ് പറയുന്നത്, അല്ലേ. പോസ്റ്റുലേറ്റ് ടു എന്നാണ് പറയുന്നത് ഓർ ഓപ്പറേഷനാണ് പെർഫോം പറയുന്നത്. ഓർ ഓപ്പറേഷൻ എന്നാൽ ലോജിക്കൽ അഡിഷനാണ്. അപ്പോൾ ലോജിക്കൽ അഡിഷൻ നിങ്ങൾ നോക്കിയാൽ ഇവിടെ സീറോ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു സീറോ, സീറോ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വണ്, വൺ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു വണ്, വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ. എൻ്റെ ചോദ്യം, നിങ്ങൾ ആ പോസ്റ്റുലേറ്റ് ടുവിൻ്റെ, പോസ്റ്റുലേറ്റ് ടുവിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണിത്, അല്ലേ. ഇതൊക്കെ ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റുകളാണ്, ശരിയല്ലേ. പോസ്റ്റുലേറ്റ് ടുവിലുള്ള ബൂളിയൻ സ്റ്റേറ്റ്മെൻറ്റുകളാണിത്. ഓക്കെ, നിങ്ങളതിൻ്റെ ഒരു ഡ്യുവൽ കണ്ടു നോക്കിയേ, അതാണ് എൻ്റെ ചോദ്യം. നിങ്ങളതിൻ്റെ ഒരു ഡ്യുവൽ കണ്ടു നോക്കിയേ. എന്താണ് ഡ്യുവൽ? ഡ്യുവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് അതിൻ്റെ സീറോൻ്റെ സ്ഥാനത്തൊക്കെ വൺ ആക്കുക, വണ്ണിൻ്റെ സ്ഥാനത്തൊക്കെ സീറോ ആക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആൻഡ് ചേഞ്ച് ചെയ്തിട്ട് ഓർ ആക്കുക, ഓർ ചേഞ്ച് ചെയ്തിട്ട് ആൻഡ് ആക്കുക. ഞാനെന്താ പറഞ്ഞത്, നിങ്ങൾ ആ പോസ്റ്റുലേറ്റ് ടു കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ ഡ്യുവൽ കാണും. ഡ്യുവൽ കാണും ഞാൻ പറഞ്ഞതല്ല, ഡ്യുവൽ കാണും എന്തെല്ലാം ചെയ്യാൻ ഞാൻ പറഞ്ഞത്, ഡ്യുവൽ കാണും ഞാൻ പറഞ്ഞത് എന്നാൽ ചേഞ്ച് ആവരി, അല്ലേ, ചേഞ്ച് ഓർ, അതായത് പ്ലസ് സൈനെ എന്തിലേക്ക് മാറ്റുക, ആൻഡിലേക്ക് മാറ്റുക. ചേഞ്ച് ഓറിനെ, ഓർന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് സൈനാണ്, ടു ആൻഡ്, ആ പ്ലസ് സൈനിനൊക്കെ ആൻഡിലേക്ക് മാറ്റും, ഡോട്ടിലേക്ക് മാറ്റും. ഓക്കെ, ഒന്നാമത്തെ സിറ്റുവേഷൻ. രണ്ടാമത്തെന്നാ ചേഞ്ച് ആൻഡിനെ, ആൻഡ് എന്നാ
dot sin aanu to or like maattu rendamatha case moonamatha case endha nammal parannathu 0 2 1 and 1 2 0 change ഞാൻ നിങ്ങളോട് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ പോസ്റ്റിലേറ്റ് 2 എടുക്കുക അതിൻ്റെ ഡ്യുവൽ കാണുക പോസ്റ്റിലേറ്റ് 2 എടുക്കുക അതിൻ്റെ ഡ്യുവൽ കാണുക ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഡ്യുവൽ എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് കാണുക എങ്ങനെയാണ് ഒന്നിൻ്റെ ഡ്യുവൽ കാണുക സിമ്പിളാണ് ഒന്നുമില്ല അതിൽ എവിടെയൊക്കെ ഓർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ ഓർ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ എന്താക്കുക അതായത് ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് സൈൻ അല്ലേ പ്ലസ് സൈനുള്ളിടത്തൊക്കെ ഡോട്ട് കൊടുക്കുക ആൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക ആൻഡ് യൂസ് ചെയ്തിടത്തൊക്കെ ഓർ കൊടുക്കുക അതായത് ഡോട്ട് യൂസ് ചെയ്തിടത്തൊക്കെ നമ്മൾ പ്ലസ് കൊടുക്കുക പ്ലസ് യൂസ് ചെയ്തിടത്തൊക്കെ എന്ത് കൊടുക്കുക ഡോട്ട് കൊടുക്കുക അതേപോലെ സീറോ യൂസ് ചെയ്തിടത്തൊക്കെ എന്ത് കൊടുക്കുക സീറോ കാണുന്നിടത്തൊക്കെ വണ്ണ് കൊടുക്കുക വണ്ണ് കാണുന്നിടത്തൊക്കെ സീറോ കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഇതാണ് നമ്മളുടെ അല്ലേ ഇതാണ് നമ്മളുടെ സീറോ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു സീറോ സീറോ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വണ്ണ് വൺ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു വണ്ണ് വൺ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ അല്ലേ ഇതാണ് പോസ്റ്റുലേറ്റ് ടു ഞാൻ നോക്കിയാൽ ഇവിടെ മാറ്റി തന്നേ മാറ്റി തന്നേ ഇവിടെ എന്താക്കുക വണ്ണ് പ്ലസിൻ്റെ സ്ഥാനത്ത് ഡോട്ട് കൊടുക്കുക വൺ ഡോട്ട് വണ്ണ് ഈസ് ഈക്വൽ ടു സീറോൻ്റെ സ്ഥാനത്ത് വണ്ണ് അത് മാറ്റി അത് മാറ്റി ഓക്കെ അല്ലേ ഞാൻ മാറ്റി ദെൻ നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത് സീറോ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താക്കണം വണ്ണാക്കണം ഇത് ഡോട്ട് ആക്കണം ഇത് സീറോ ആക്കണം ഇത് സീറോ ആക്കണം സീറോ ഡോട്ട് അല്ലേ അല്ല ശരിയാണ് വണ്ണ് ഡോട്ട് സീറോ അല്ലേ പ്ലസ് മാറ്റി ഡോട്ട് ആക്കി ഈസ് ഈക്വൽ ടു സീറോ ദെൻ നെക്സ്റ്റ് നോക്കി നിങ്ങൾ വൺ പ്ലസ് സീറോ എന്ന് ഇവിടെ സീറോ ആക്കണം ഇവിടെ ഡോട്ട് ആക്കണം ഇവിടെ വണ്ണ് ആക്കണം സീറോ ഡോട്ട് വണ്ണ് ഈ സീക്വൽ ടു വണ്ണിൻ്റെ സ്ഥാനത്ത് സീറോ കൊടുക്കും മാറ്റി ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ വണ്ണിൻ്റെ സ്ഥാനത്ത് സീറോ ആക്കുക പ്ലസിൻ്റെ സ്ഥാനത്ത് ഡോട്ട് ആക്കുക വണ്ണിൻ്റെ സ്ഥാനത്ത് സീറോ ആക്കുക വണ്ണിൻ്റെ സ്ഥാനത്ത് സീറോ ആക്കുക സീറോ പ്ലസിൻ്റെ സ്ഥാനത്ത് ഡോട്ട് ആക്കി വണ്ണിൻ്റെ സ്ഥാനത്ത് സീറോ ആക്കി ഈ സീക്വൽ ടു വണ്ണിൻ്റെ സ്ഥാനത്ത് സീറോ ആക്കി നിങ്ങൾ നോക്കി ഇത് എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ നോക്കിയേ വൺ ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു വണ്ണ് ഇവിടെ എവിടെയോ കണ്ടിട്ടുണ്ട് അവിടെ കണ്ടിട്ടുണ്ട് വൺ ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു സീറോ വൺ ഡോട്ട് ഇത് എവിടെ കണ്ടിട്ടുണ്ട് നെക്സ്റ്റ് നിങ്ങൾക്ക് സീറോ ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു സീറോ സീറോ ഡോട്ട് വൺ ഈക്വൽ സീറോ ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു സീറോ ഇത് നിങ്ങൾ തിരിച്ച് വെച്ച് നോക്കിയേ സീറോ ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു സീറോ സീറോ ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു സീറോ വൺ ഡോട്ട് സീറോ ഈസ് ഈക്വൽ ടു സീറോ വൺ ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു വൺ ദിസ് ഈസ് ആക്ച്വലി എന്താണ് പോസ്റ്റുലേറ്റ് ശരിയല്ലേ അതായത് പോസ്റ്റുലേറ്റ് ടു എടുത്തു അല്ലേ ഞാനെന്ന് ചെയ്തത് പോസ്റ്റുലേറ്റ് ടു എടുത്തു പോസ്റ്റുലേറ്റ് ടു എടുത്തിട്ട് അതിൻ്റെ ഡ്യുവൽ കണ്ടു എങ്ങനെയാണ് ഡ്യുവൽ കണ്ടത് അതിൻ്റെ ഓറൊക്കെ ഓർ സൈനൊക്കെ മാറ്റിയിട്ട് ആൻഡിലേക്ക് കൊടുത്തു പ്ലസ്സൊക്കെ മാറ്റി ഡോട്ട് കൊടുത്തു ആൻഡ് ഡോട്ടിലടുത്തൊക്കെ ഞാൻ എന്ത് കൊടുത്തു എന്ത് കൊടുത്തു ഞാൻ പ്ലസ് കൊടുത്തു ഇവിടെ എവിടെയും ഡോട്ട് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് എവിടെയും മാറ്റില്ല ഇവിടെ ഇവിടെയൊക്കെ പ്ലസ് കാണുന്നുണ്ട് അവിടെയൊക്കെ ഡോട്ട് കൊടുക്കുക സീറോൻ്റെ സ്ഥാനത്തൊക്കെ വണ്ണ് കൊടുക്കുക വണ്ണിൻ്റെ സ്ഥാനത്തൊക്കെ സീറോ കൊടുക്കുക അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഇത് ശരി ഇത് ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പോസ്റ്റുലേറ്റ് എവിടെയും കണ്ടിട്ടുണ്ട് ഏതാ പോസ്റ്റുലേറ്റ് ത്രീ ദാറ്റ് ഈസ് ഇഫ് യു ആർ ഫൈൻഡിങ് ദി ഡ്യുവൽ ഓഫ് പോസ്റ്റുലേറ്റ് ടു ഇഫ് യു ആർ ഫൈൻഡിങ് ദ ഡ്യുവൽ ഓഫ് പോസ്റ്റുലേറ്റ് ടു വി വിൽ ഗെറ്റ് ദി പോസ്റ്റുലേറ്റ് ത്രീ അല്ലേ ഓക്കെ നിങ്ങൾ മറ്റൊരു കേസ് എടുക്കുമോ പോസ്റ്റുലേറ്റ് ത്രീ എടുക്കുക അല്ലേ ഇതല്ലേ പോസ്റ്റുലേറ്റ് ത്രീ അപ്പോൾ പോസ്റ്റുലേറ്റ് ടുവിൻ്റെ ഡ്യുവൽ കണ്ടപ്പോൾ നമുക്ക് പോസ്റ്റുലേറ്റ് ത്രീ കിട്ടിയ ഇനി ഞാൻ പറയുന്നു നിങ്ങൾ യു ഷുഡ് ഫൈൻഡ് ദി ഡ്യുവൽ ഓഫ് പോസ്റ്റുലേറ്റ് ത്രീ പോസ്റ്റുലേറ്റ് ത്രീയുടെ ഡ്യുവൽ എന്ന് കണ്ട് എങ്ങനെയാണ് ഡ്യുവൽ കാണുക ഓറിനെ ആൻഡ് ആക്കുക ആൻഡിനെ ഓർ ആക്കുക പ്ലസ്സിനെ ഡോട്ട് ആക്കുക ഡോട്ടിനെ പ്ലസ് ആക്കുക വണ്ണിനെ സീറോ ആക്കുക സീറോനെ വൺ ആക്കുക നോക്കിയേ നോക്കിയേ ഇതിനെ ഞാൻ മാറ്റി നോക്കിക്കോളെ വണ്ണ് ഡോട്ടിൻ്റെ സ്ഥാനത്ത് പ്ലസ് വണ്ണ് ഈസ് ഈക്വൽ ടു വണ്ണ് വണ്ണ് പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു വണ്ണ് ഡ്യുവൽ ആക്കുന്നതാണ് ചേഞ്ച് ചെയ്യുന്നു സീറോ പ്ലസ് വണ്ണ് ഈക്വൽ ടു വണ്ണ് സീറോ പ്ലസ് ഇവിടെ പ്ലസ് ആക്കണം ഇവിടെ സീറോ ആക്കണം ഈ സീക്വൽ ടു ഇവിടെ സീറോ ആക്കണം സീറോ ഇതെവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇയാൾ എവിടെയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ യെസ് തീർച്ചയായും നിങ്ങൾ കണ്ടിട്ടുണ്ട് എവിടെയാ ദിസ് ഈസ് ആക്ച്വലി പോസ്റ്റുലേറ്റ് ടു അപ്പോൾ നിങ്ങൾ നോക്കിയാൽ പോസ്റ്റുലേറ്റ് ത്രീ അതിൻ്റെ ഡിയല് നമ്മൾ കണ്ടപ്പോൾ പോസ്റ്റുലേറ്റ് ടു കിട്ടി ദിസ് ഈസ് ആക്ച്വലി ദി പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി ഇവിടെയാണ് നമ്മൾ ദ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്നുമില്ല അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മളൊന്നിൻ്റെ ഡ്യുവൽ കണ്ട്, സപ്പോസ് പോസ്റ്റുലേറ്റ് ടുവിൻ്റെ ഡ്യുവൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസ്റ്റുലേറ്റ് ത്രീ ആണ്. അതുപോലെ തന്നെ പോസ്റ്റുലേറ്റ് ത്രീയുടെ ഡ്യുവൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? പോസ്റ്റുലേറ്റ് ടു ആണല്ലേ. പോസ്റ്റുലേറ്റ് വണ്ണിൻ പോസ്റ്റുലേറ്റ് ടുവിൻ്റെ ഡ്യുവൽ കണ്ടു കഴിഞ്ഞാൽ പോസ്റ്റുലേറ്റ് ത്രീയും, പോസ്റ്റുലേറ്റ് ത്രീയുടെ ഡ്യുവൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പോസ്റ്റുലേറ്റ് ടു ആണ്. ദിസ് ഈസ് ആക്ച്വലി ദി പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവാലിറ്റി. ഓക്കെ, ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ബേസിക് തിയറംസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. എന്താണ് ബേസിക് തിയറംസ് ഓഫ് ബേസിക് തിയറംസ് ഓഫ് ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് അടുത്ത കാര്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഒരു തിയറിയിൽ അല്ലേ ചിലപ്പോൾ എന്നാ സെറ്റ് ഓഫ് റൂളുകളൊക്കെ ഉണ്ടാവും അല്ലേ. ഒരു തിയറീനെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ചില ഫണ്ടമെൻ്റൽ റൂളോ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ലോ ഒക്കെ ഉണ്ടാവും ഒരു ഒരു എന്താ പറയുക ഒരു തിയറിയെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഒരു തിയറിയിൽ വരുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ആക്സിയംസ് എന്ന് വിളിക്കുന്നത്. എന്താണ് ആക്സിയംസ്? സെറ്റ് ഓഫ് റൂളാണ് അല്ലേ. ഒരു ഒരു തിയറിയിൽ അല്ലേ സെറ്റ് ഓഫ് റൂൾ, നമ്മളൊരു ഒരു തിയറിയിൽ വരുന്ന സെറ്റ് ഓഫ് റൂൾ അല്ലേ. അങ്ങനെ സെറ്റ് ഓഫ് റൂൾ തിയറി അല്ലേ, ഒരു തിയറിയിൽ വരുന്ന സെറ്റ് ഓഫ് റൂളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആക്സിയംസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ കുറച്ച് സെറ്റ് ഓഫ് റൂളുകളാണ് നമ്മൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി, വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് നമ്മൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, കുറച്ച് എന്താ ലോ അല്ലെങ്കിൽ കുറച്ച് തിയറീസ് നമ്മൾ പറയാൻ വേണ്ടി, ബൂളിയൻ ആൾജിബ്രയിലുള്ള ചില സെറ്റ് ഓഫ് ലോസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് തിയറീസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസ് ആണ് നമ്മൾ പറയാൻ വേണ്ടി. അതിൽ ഒന്നാമത്താണത് ഐഡൻറ്റിറ്റി ലോ. ഒന്നാമത്താണത് ഐഡൻറ്റിറ്റി ലോ. ഒന്നാമത്താണത് ഐഡൻറ്റിറ്റി ലോ. ഐഡൻറ്റിറ്റി ലോ ഐഡൻറ്റിറ്റി ലോ ഐഡൻറ്റിറ്റി നമ്മൾ പറയാൻ വേണ്ടി, ഇഫ് എക്സ് ഈസ് എ ബൂളിയൻ വേരിയബിൾ, ഇഫ് എക്സ് ഈസ് എ ബൂളിയൻ വേരിയബിൾ, ഇഫ് എക്സ് ഈസ് എ ഇഫ് എക്സ് ഈസ് എക്സ് ഒരു ഒരു ബൂളിയൻ വേരിയബിളാന്ന് ഇരിക്കുക, ദെൻ ദി ലോ സ്റ്റേറ്റ് ദാറ്റ് ദെൻ, അതായത് എക്സ് ഒരു ബൂളിയൻ വേരിയബിൾ ആണെങ്കിൽ ലോ പറയുന്നത് സീറോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു സീറോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, സീറോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, വൺ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു വൺ. അതായത് ഒന്ന് സീറോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, വൺ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു ഇത്രയാണ് വൺ. ഇനി മൂന്നാമത്തെ കേസ്, ഇത് ഒന്നാമത്തതാണ്, മൂന്നാമത്തെ കേസിൽ സീറോ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സീറോ, സീറോ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു സീറോ. ആൻഡ് നാലാമത്തെ കേസിൽ വൺ ഇൻറ്റു വൺ ഇൻറ്റു അല്ലേ സോറി വൺ ഇൻറ്റു എക്സ് ഈസ് അല്ലേ വൺ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? എക്സ് ആയിരിക്കും. ഇതാണ് ഒന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് ഐഡൻറ്റിറ്റി ലോ എന്നാണ് ഇത് പറയുന്നത്. എന്താണ് ഐഡൻറ്റിറ്റി ലോ എന്നാണ് പറയുന്നത്? ഐഡൻറ്റിറ്റി ലോ എന്നാണ് പറയുന്നത് സീറോ പ്ലസ്, അതായത് ഇഫ് എക്സ് ഈസ് എ ബൂളിയൻ വേരിയബിൾ, എക്സ് ഒരു ബൂളിയൻ വേരിയബിളാണ്, എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ വൺ ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും. ഒരു ബൂളിയൻ വേരിയബിളിൻ്റെ വാല്യൂ ഒന്നുകിൽ വൺ ആയിരിക്കും അല്ലെങ്കിൽ സീറോ ആയിരിക്കും. ഇനി എക്സ് ഒരു ബൂളിയൻ വേരിയബിളാണ്, ശരി. അപ്പോൾ ലോസ്റ്റ് ഈ ഐഡൻറ്റിറ്റി ലോ പറയുന്നത് എക്സ് ഒരു ബൂളിയൻ വേരിയബിളാണ്, എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ സീറോ അല്ലെ വൺ ആയിരിക്കും. ആയിക്കോട്ടെ, ശരി, എന്തുവാട്ടെ, സീറോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ആയിരിക്കും. സീറോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്, അതായത് ഇവിടെ സീറോ പ്ലസ് എക്സിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ കിട്ടുന്ന റിസൾട്ട്. വൺ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? വൺ ആയിരിക്കും. സീറോ ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആൻഡ് വൺ ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഈ ഒരു തിയറം നമുക്ക് പ്രൂവ് ചെയ്യണം. ഈ ഒരു തിയറം നമ്മൾ ഈ ഐഡൻറ്റിറ്റി ലോ നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണം അല്ലേ. നമ്മളിനി തിയറംസ് കുറേ തിയറംസ് വരുന്നത് അതൊക്കെ നമ്മൾ ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകണം. ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളെ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ, പിന്നെ സീറോ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ അല്ലേ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ട്രൂത്ത് ടേബിൾ എടുക്കുകയാണ് അല്ലേ. ഓക്കെ, എക്സ്, ഓക്കെ എക്സ്, ഇത് സീറോ പ്ലസ് എക്സ്,
എന്നാണ് അല്ലേ ഒന്നാമത്തതാണ് നമ്മൾ തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ട്രൂ ആണോ ഇല്ലയോ എന്നുള്ളതാണ്. എക്സ് ഒരു വേരിയബിളാണ്, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ വൺ ആയിരിക്കും അല്ലേ, ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും. എക്സ് ഒരു ബൂളിയൻ വേരിയബിളല്ലേ, അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും. ശരിയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ സീറോ പ്ലസ് എക്സ് എത്ര വരിക? സീറോ ആണല്ലേ. എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആകുമ്പോൾ സീറോ പ്ലസ് എക്സ് എത്ര വരിക? സീറോ ആണ് വരിക അല്ലേ. ഇവിടെ നിന്ന് വരിക സീറോ പ്ലസ് സീറോ എന്നുള്ള സിറ്റുവേഷനാണ് സംഭവിക്കുന്നത്. ദെൻ നെക്സ്റ്റ് എക്സ് ഈസ് ഈക്വൽ ടു വൺ ആകുമ്പോൾ ഇവിടെ നിന്ന് വരിക, ഇവിടെ നിന്ന് വരിക സീറോ പ്ലസ് വൺ ആണ് വരിക അല്ലേ. സീറോ പ്ലസ് വൺ ആണ് വരിക. സീറോ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ എന്താ അല്ലേ? സീറോ പ്ലസ് എക്സിൻ്റെ വാല്യൂ വൺ അല്ലേ. സീറോ പ്ലസ് വൺ ഈസ് ഈക്വൽ ടു വൺ ആണ് അല്ലേ. അതായത് എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ സീറോ പ്ലസ് എക്സ് സീറോ ആണ്. എക്സിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ സീറോ പ്ലസ് എക്സിൻ്റെ വാല്യൂ വൺ ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ കിട്ടുന്ന റിസൾട്ട്. അതായത് സീറോ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്താണോ അതായിരിക്കും, വിച്ച് ഈസ് പ്രൂവ്ഡ് ബൈ യൂസിങ് ദി ട്രൂത്ത് ടേബിൾ. ഒന്നാമത്തെ ഇല്ലേ, ഒന്നാമത്തെ ഈ ഒരു ലോ നമ്മൾ പ്രൂവ് ചെയ്തു. ഐഡൻറ്റിറ്റിയിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി രണ്ടാമത്തെ കേസ് എടുത്തേ, രണ്ടാമത്തെ കേസ് എടുത്തേ. രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ, ഇവിടെ അല്ലേ എക്സ് വരും, ഇവിടെ വൺ പ്ലസ് എക്സ് വരും. വൺ പ്ലസ് എക്സ് വരും. എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ ഒന്നെങ്കിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ അല്ലേ, എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ വൺ പ്ലസ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് സീറോ ആണല്ലേ. വൺ പ്ലസ് സീറോൻ്റെ വാല്യൂ എന്താ അല്ലേ? അതായത് എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ വൺ പ്ലസ് എക്സ് എന്ന് വെച്ചാൽ വൺ പ്ലസ് എക്സിൻ്റെ വാല്യൂ സീറോ ആണ്. വൺ പ്ലസ് സീറോ, വൺ പ്ലസ് സീറോൻ്റെ വാല്യൂ എത്രയാണ്? വൺ ആണ്. ഇനി എക്സിൻ്റെ വാല്യൂ വൺ ആകുമ്പോൾ ഇവിടെ നിന്ന് വരിക വൺ പ്ലസ് എക്സിൻ്റെ വാല്യൂ വൺ ആണ്. വൺ പ്ലസ് എക്സ് എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വൺ എന്ന് വരും. വൺ പ്ലസ് എക്സ് എക്സിൻ്റെ വാല്യൂ വൺ അല്ലേ. വൺ പ്ലസ് വൺ, വൺ പ്ലസ് വണ്ണിൻ്റെ വാല്യൂ എന്നാ വൺ ആണ്. അതായത് ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു അല്ലേ എക്സ് എന്തെങ്കിലും ആകട്ടെ, സീറോ ആകട്ടെ, വൺ ആകട്ടെ, അപ്പോൾ അത് വണ്ണിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ വൺ പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു വൺ, വിച്ച് ഈസ് ഓൾസോ പ്രൂവ്ഡ് അല്ലേ, വിച്ച് ഈസ് ഓൾസോ പ്രൂവ്ഡ് ബൈ യൂസിങ് ദി ട്രൂത്ത് ടേബിൾ. സപ്പോസ് ഇതിനെ ഞാൻ ട്രൂത്ത് ടേബിളിനെ നമ്മൾ എ എന്ന് വിളിച്ചു, ഇതിനെ ഞാൻ ബി എന്ന് വിളിച്ചു. മൂന്നാമത്തെ കേസാണ് ഇനി തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് തെളിയിച്ച് ഇത് റെഡി, ഇത് ഓക്കെ. നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടാണ് ഇതൊക്കെ തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ കേസ് നോക്കിയേ നിങ്ങൾ, മൂന്നാമത്തെ കേസ് നിങ്ങൾ നോക്കിയേ. ഓക്കെ, മൂന്നാമത്തെ കേസ് എന്നാ സീറോ അല്ലേ, അതായത് എക്സും വരും, എക്സ് കിട്ടി കഴിഞ്ഞാൽ സീറോ ഡോട്ട് എക്സ് ആണല്ലേ. സീറോ ഡോട്ട് എക്സ് ഈക്വൽ സീറോ എന്നാണ് പറയുന്നത്. ഇൻറ്റു അവിടെ അവിടെ ആൻഡ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സപ്പോസ് എക്സിൻ്റെ വാല്യൂ സീറോ വരാം, എക്സിൻ്റെ വാല്യൂ വണ്ണ് വരാം, നമുക്കറിയാം അല്ലേ. എക്സിൻ്റെ വാല്യൂ വണ്ണോ സീറോ ആകും, അത് ഒരു ബൂളിയൻ വേരിയബിളാണ്. എക്സ് ഈസ് എ ബൂളിയൻ വേരിയബിളാണ്. ബൂളിയൻ വേരിയബിളിൻ്റെ വാല്യൂ വിൽ ബി എയ്തർ സീറോ ഓർ വൺ ആണ്. നിങ്ങൾ നോക്കിയേ ഇവിടെ നിന്ന് വരിക സീറോ ഇൻറ്റു സീറോ അല്ലേ. എക്സ് സീറോ ആണ്, സീറോ ഇൻറ്റു സീറോ എന്ന് വെച്ചിത്തിരിയാണ് സീറോ ആണ്. ഇനി ഇവിടെ നിന്ന് വരിക വൺ ഇൻറ്റു അല്ലേ, വൺ ഇൻറ്റു വൺ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എന്താണ് അല്ലേ, സോറി സീറോ ഇൻറ്റു അല്ലേ, സീറോ ഇൻറ്റു എക്സിൻ്റെ വാല്യൂ എത്രയാണ്? വൺ ആണ്. സീറോ ഇൻറ്റു വൺ എത്രയാണ്? സീറോ ആണ്. അതായത് സീറോ ഡോട്ട് അല്ലേ, ഈ ഇത് ഈ ഒരു ട്രൂത്ത് ടേബിൾ എന്നാണ് പറയുന്നത്, സീറോ ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു സീറോ ആണ്. ഹെൻസ് വിച്ച് ഈസ് ഓൾസോ പ്രൂവ്ഡ് അല്ലേ. മൂന്നാമത്തെ ഈ ഒരു തിയറവും നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്തത്? ബൈ യൂസിങ് ദിസ് ട്രൂത്ത് ടേബിൾ. ഞാൻ ഈ ട്രൂത്ത് ടേബിളിനെ ഞാൻ സി എന്ന് വിളിച്ചു, സി എന്ന് വിളിച്ചു. അതും നമ്മൾ പ്രൂവ് ചെയ്തു. നാലാമത്തെ കേസ്, നാലാമത്തെ കേസ് ഒരു മറ്റൊരു ട്രൂത്ത് ടേബിൾ കൂടി നമ്മൾ വരക്കുകയാണ്. ഓക്കെ അല്ലേ, എന്തൊക്കെയാണ് വേണ്ടത്? എക്സ് വേണം, വൺ ഡോട്ട് എക്സ് വേണം. എക്സ് വേണം, വൺ ഡോട്ട് എക്സ് വേണം. ഓക്കെ, എക്സിൻ്റെ വാല്യൂ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബൂളിയൻ വേരിയബിൾ ആയതുകൊണ്ട് ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും അല്ലേ. എക്സിൻ്റെ വാല്യൂ ബൂളിയൻ വേരിയബിൾ ആയതുകൊണ്ട് ഒന്നുകിൽ സീറോ ആയിരിക്കും അല്ലെങ്കിൽ വൺ ആയിരിക്കും എക്സിൻ്റെ വാല്യൂ വരുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ നിങ്ങൾ നോക്കിയേ, വൺ ഡോട്ട് എക്സ് എന്ന് പറയുമ്പോൾ വൺ ഡോട്ട് എക്സ് എന്ന സീറോ ആണ്. വൺ ഡോട്ട് സീറോ എന്നാ സീറോ ആണല്ലേ. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു സീറോ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? സീറോ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ വൺ അല്ലേ, വൺ ഡോട്ട് എക്സിൻ്റെ അല്ലേ, ഇവിടെ നിന്ന് വരിക വൺ ഡോട്ട് എക്സിൻ്റെ വാല്യൂ എന്താണ്? വൺ ആണ്. വൺ ഡോട്ട് വൺ എന്താണ് വരിക? വൺ ഡോട്ട് വൺ ഈസ് ഈക്വൽ ടു വൺ ആണ്. അപ്പോൾ വി ക്യാൻ സേ ദാറ്റ്, വി ക്യാൻ സേ ദാറ്റ് ഹിയർ, ഹിയർ വൺ ഡോട്ട് എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. വൺ ഇൻറ്റു എക്സ് ഈസ് ഈക്വൽ ടു എക്സിൻ്റെ വാല്യൂ എന്താണോ നമുക്ക് കിട്ടുന്നത് അതായിരിക്കും ഇവിടെ നമുക്ക് കിട്ടുന്ന
അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു. ഞാനിതിനെ സി എന്ന് വിളിച്ചു. സോ ബൈ യൂസിങ് ദി ട്രൂത്ത് ടേബിൾ എ ആൻഡ് ബി ആൻഡ് സി ആൻഡ് ഡി അല്ലേ, ഈ നാല് ടേബിൾ, ട്രൂത്ത് ടേബിൾ എയും ബിയും സിയും ഡി, ഈ നാല് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് വി പ്രൂവ്ഡ് ദി ഐഡൻറ്റിറ്റിയിലോ ഇല്ലേ, ഈ ഒരു ഐഡൻറ്റിറ്റിയിലോ ഈ ട്രൂ എന്ന് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ നാല് ട്രൂത്ത് ടേബിൾ ഉപയോഗിച്ചിട്ട് നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് വീട്ടിൽ നിന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അതേപോലെ ഈ ഒരു എക്സാമ്പിളൊക്കെ നിങ്ങൾ ട്രൂത്ത് ടേബിളൊക്കെ വരച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി അടുത്ത എന്താ പറയുക, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ബേസിക് റൂൾസിൽ, ഇനി ഐഡൻറ്റിറ്റി റോ ലോ നമ്മൾ പറഞ്ഞു, ഇനി നമ്മൾ പറയുമ്പോൾ ഐഡംബട്ടൻ്റെ റോ നമുക്ക് പറയാനുണ്ട്, ഇൻവല്യൂഷൻ ലോ നമുക്ക് പറയാനുണ്ട്, കോംപ്ലിമെൻ്റ് ലോ, അങ്ങനെ കമ്മ്യൂണിറ്റേറ്റീവ് ലോ എന്ന് കുറേ ലോകൾ നമ്മൾ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. അത് നമ്മൾ ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ അല്ലേ, ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി കൂടി പോകുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അത് നമുക്ക് ചർച്ച ചെയ്യാം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.